ഒരുപാട് ശാസിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നല്ല പണി, നെൽപ്പാടം കിളച്ച് നെല്ലിന്റെ തൈ ഞാറ് നടന്ന പണിയാണ് എല്ലാവർക്കും. വെള്ളി രാവിലെ ഉപ്പുമാവ് കട്ടൻ കാപ്പി, ഉച്ചയ്ക്ക് തിളപ്പിച്ച ജീരകവെള്ളം, 4 മണിക്ക് കാലിച്ചായ, രാത്രി 8 മണിക്ക് ചൂടുകഞ്ഞി കടലത്തോരൻ കണ്ണിമാന്ന ചാറ്, അത് വെള്ളിയാഴ്ചത്തെ ഐറ്റം. ഞങ്ങളെല്ലാം പണി കഴിഞ്ഞ് 4 മണിക്ക് വന്നു, എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിട്ടു. തലേ ദിവസം വരാൻ വൈകിയ ബദറിന് ഒരു ശിക്ഷ. എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചാൽ, ആശ്രമത്തിൽ ഉപയോഗിക്കാത്ത പഴയ ഒരു നിലവിളക്ക് ഇരിപ്പുണ്ട്, ക്ലാവ് പിടിച്ച് പച്ച പുൽത്തേടി പോലെ നിറം മാറിയ ഒരു നിലവിളക്ക്. വാഴയിലെയും ചാരവും കയറും കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരൻ ഈ ക്ലാവും കൂടെ തിരുമ്മി കഴുകിയിട്ട് അകത്തോട് കയറിയാൽ മതി, അനുസരണ കേട്ടിലെ ശിക്ഷ. ഞങ്ങൾക്ക് സങ്കടമുണ്ട്, കൊമ്പനാന ചവിട്ടിയാ പോകാത്ത ക്ലാവ്, കൊടക്കമ്പി പോലെ ആൾക്ക് എന്നെ എടുക്കാൻ പറ്റുമോ, വല്ലതും പറയാൻ പറ്റുമോ? ഞങ്ങൾ മാറി ഇത് നോക്കി. ഈ സഹോദരൻ വാഴയിലെയും ചാരവും കയറും കൂട്ടി 2 തിരുമ ഒരുമ ഒരു പിടുത്തം ഒരു മിനുക്ക്. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ക്ലാവെല്ലാം പോയിട്ട് നിലവിളക്ക് 22 കാരറ്റ് സ്വർണ്ണാഭരണം പോലെ കിളങ്ങാൻ തുടങ്ങി. രാത്രി അത്താഴം കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ആരോഗ്യമില്ലാത്ത നീ ഒരു പിടുത്തത്തിന് എങ്ങനെയാ ആ നിലവിളക്കിന്റെ ക്ലാവ് കളഞ്ഞത്? ആ സഹോദരൻ പറഞ്ഞു, ആരോടും പറഞ്ഞേക്കരുത്, സുപ്രിയദാസന്റെ മോന്തയാന്നോർത്ത് ഒറ്റ പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി കരിയും പോയി ചെളിയും പോയി പുകയും പോയി. എന്തിനായ അനുഭവം തരിക? അകത്തെ ഇല്ലാതാക്കാൻ, അകത്തെ ഉപേക്ഷിക്കാൻ, അകത്തെ ഉപേക്ഷിക്കാൻ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചിലൊന്നും ഭർത്താവിന്റെ അമ്മയോട് അരിശമുള്ള ഭാര്യ, ഭർത്താവിന്റെ അരിശമുള്ള ഭാര്യ വലിയ പുതപ്പ് കനമുള്ള പുതപ്പെടുത്ത് കല്ലേൽ അലക്കുകയാണ്. വില പോരിക്കുന്ന സ്ത്രീയ, 2 അരക്കിന് ആ പുതപ്പിന് ചെളി മുഴുവൻ പോയി. ആൾക്കാർ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇത്രയും ഊരം? അവിടെ പറഞ്ഞു, ഊരൊന്നുമല്ല, പുതപ്പ് എന്റെ കെട്ടിയവനാണ്, കല്ല് അമ്മായിമ്മയുടെ മുതുകാന്ന് ഓർത്ത് 2 എണ്ണം കൊടുത്തപ്പം ഇതിന്റെ ചെളി പോയതാണ്. അപ്പൊ നമുക്ക് അകത്തെ ഇല്ലാതാക്കാൻ ദൈവം അവസരങ്ങൾ തരുന്നു എളിമപ്പെടാൻ. അബ്രാഹം അകത്തെ വിഴിഞ്ഞു, വിശ്വാസത്തിൽ വളർന്നു. അകത്തെ മാത്രമല്ല ജഡത്തെയും ഉപേക്ഷിച്ചു. 80-ാം വയസ്സിൽ അബ്രാഹം സ്വന്തം ശരീരത്തിൽ നോക്കിയപ്പം വയറിങ്ങിനുള്ള വയറ് തെളിഞ്ഞു നിൽക്കുന്ന പോലെ കുറെ ഞരമ്പ്. സാറായുടെ മുഖത്തോട് നോക്കിയപ്പം ഉണങ്ങിയ കശുവണ്ടി പോലത്തെ ഒരു മോന്ത. സാറായിനും വകുപ്പില്ല, അബ്രഹാമിനും വകുപ്പില്ല, അത്തിന്റെ തന്നെ വാഗ്ദാനങ്ങളിൽ മാത്രം വകുപ്പ്. ജഡത്തെ മറന്നു, നമ്മളോട് പറയുന്നു ശരീരത്തെ മറക്കണം. ദേഹത്തിന് അമിതമായ ഊന്നൽ നമ്മൾ കൊടുത്തോ നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നുപോകും. ദൈവത്തിൽ ആശ്രയിക്കുക, അതാണ് 100-ാം വയസ്സിൽ കൊടുത്തപ്പോൾ സ്വന്തം മെറിറ്റല്ല മെടുക്കല്ല ദൈവത്തിന്റെ സൗജന്യ ദാനമെന്നുള്ള ഒരു തിരിച്ചറിവ്. ശരീരത്തെ നമ്മൾ മറക്കണം. ഈ ശരീരം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഹൈന്ദവ സഹോദരങ്ങളുടെ ശരീരമാണെങ്കിൽ തീനാളങ്ങൾ നക്കിയെടുക്കും. ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ശരീരമാണെങ്കിൽ ഈ ഭൂമിയിൽ പുഴുക്കൾ തിന്നു തീർക്കും. നമ്മൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് ചില സഹോദരിമാര് ഭൂമിക്ക് പരിക്ക് പറ്റാതെ വിശുദ്ധ പോലെ സാരിയൊക്കെ വിഴത്തി സ്റ്റെപ്പ് വെച്ച് നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ ഇളയ പെങ്ങള്. ഇങ്ങനെ ഞെളിഞ്ഞെളിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളെ നോക്കി സിമിത്തേരിയിലെ ചില പുഴുക്കൾ ഇരുന്ന് പറയുന്നു, ഓ നാളത്തെ എന്റെ പലഹാരങ്ങൾ കാറേ പോകുന്ന പോക്ക് കണ്ടില്ലേ, ഇത്രയുള്ള മനുഷ്യന്റെ ജീവിതം. ഇവിടെയാണ് നമ്മൾ അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം. അകത്തെയും മറക്കണം, ജഡത്തെയും മറക്കണം, ശരീരത്തെ മറക്കണം. നമുക്കെന്തോ ഒരു ടെൻഷനാ, കണ്ടി ചുമച്ചാ മതി, ഓ ടിവിയുടെ ആരംഭമാണോ അല്ലയോ, ഊരിയിട്ട് തുള്ളിയിലൂടെ ഉറുമ്പ് കയറിയാ മതി, അയ്യോ ഉറുമ്പ് കയറി കയറി പോകുന്നു, ഷുഗറിന്റെ ആരംഭമാണോ അല്ലയോ, എന്നാ ടെൻഷന് ദേഹത്തെ കുറിച്ച്. ഒരു മുറിയിലൂടെ 10 ഈച്ച പറക്കുന്നു, 10 ഈച്ചകൾ. ഒരു ചേട്ടൻ ചോദിച്ചു ഒരു കുട്ടിയുടെ മോനെ, എത്ര ആനീച്ച എത്ര പെണ്ണീച്ച? അവർക്ക് നോക്കിയിട്ട് പറഞ്ഞു, 6 ആണീച്ച 4 പെണ്ണീച്ച. അതങ്ങനെയാണ് പിടിയിട്ട് നിൽച്ചു, പറക്കുന്ന 6 എണ്ണം ആണീച്ച, കണ്ണാടിയെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത് പെണ്ണീച്ച. ഈ സൗന്ദര്യം നോക്കുന്ന മനുഷ്യരുണ്ട്. അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം. എന്റെ കൂടെ ഒരച്ഛൻ, അച്ഛന്റെ തൂക്കം 117 കിലോ 500 ഗ്രാം. അച്ഛന്റെ വയറ് കണ്ടാൽ ഇതിൽ ചെമ്പ് പോലെ മണ്ണു കിടക്കുന്നു. ഈയിടെ അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛ ദൈവസ്നേഹം വർണ്ണിച്ചാനുള്ള പാട്ട് ഇനി ഞാൻ പാടിയല്ല. അതെന്താ? ഓ വയറെ നോക്കിച്ച് എങ്ങനെ പാടും, സ്വന്തമായി ഒന്നുമില്ല, ഇത്രയൊക്കെ ആയിപ്പോയില്ലേ. ഈയിടെ അച്ഛന് അണപ്പെ കിതപ്പെ ശ്വാസം മുട്ട്, ഡോക്ടർ അച്ഛനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അടുത്ത 6 മാസം കൊണ്ട് 17 കിലോ തൂക്കം കുറയ്ക്കണം. അതിന് അച്ഛൻ ചെയ്യേണ്ടത് പകല് ഉറങ്ങരുത്, രാത്രി ഉറക്കം വരുമ്പം കിടക്കുക, ഉറക്കം വിടുമ്പോഴേ ചാരി എഴുന്നേൽക്കുക, 7 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കരുത്, 4 നേരത്തെ ഭക്ഷണം 8 നേരങ്ങളായിട്ട് ചവച്ചരി ജ്യൂസ് പോലെ കഴിക്കുക,
അങ്ങനെ ഡെയിലി 50 ഗ്രാം 100 ഗ്രാം തൂക്കം കുറച്ച് കുറച്ച് കൊണ്ടിരിക്കുക. അച്ഛൻ സമ്മതിച്ച്. ഡോക്ടർ പറഞ്ഞു ഒരു ത്രാശി മേടിച്ചിട്ട് ഡെയിലി സ്വയം തൂക്കം നോക്കിക്കോണം. അച്ഛൻ ത്രാശി മേടിച്ചു. 4-ാം ദിവസം ഡോക്ടറെ അത് വിജയിക്കുന്നില്ല. അതെന്താ? എന്റെ വയറ് കാരണം ത്രാശയിലെ അക്കം കാണാൻ വരില്ല. ഇതാണ് ദർശനം. ഡോക്ടർ പറഞ്ഞു പോട്ടെ, കേറി നിൽക്കുമ്പം തൂക്കം പിടിച്ചു പറയുന്ന മെഷീനുണ്ട്, അങ്ങനെ ഒരെണ്ണം മേടിക്കുക. ഇലക്ട്രോണിക് ത്രാശ് മേടിച്ചു. 2-ാം ദിവസം പറഞ്ഞു ഡോക്ടറെ അത്രയും കൂടെ പറ്റിയല്ലേ. അതെന്താ? ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക. ദൈവം ഒരു സമയം ഒരാളെ കയറാവൂ, ഒരാളെ കയറാവൂ. അപ്പൊ എത്ര വണ്ണമുണ്ടെങ്കിലും വയറുണ്ടെങ്കിലും നാളെ ഈ ഭൂമിയിൽ പുലിവിന്റെ വരകാലങ്ങൾ നമ്മള് മിടിയാണ്. അകത്തെ മറക്കുക, ജഡത്തെ മറക്കുക. ചില ആൾക്കാർക്ക് ശരീരം എന്ന് വെച്ചാൽ എന്തൊരു കുന്നല. 80 വയസ്സുള്ള അപ്പാപ്പനും തലയിൽ ഒരു മുടി പോലും നരച്ചിട്ടില്ല. കരിക്കലം കമത്തു പോലെ തലയിലെ മുടി, മുകളിൽ കറുപ്പ്, കീഴെ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഒരു മനുഷ്യൻ അയൽവക്കത്തെ ചേട്ടനെ ഫോണിൽ വിളിച്ചു. ഇംഗ്ലീഷ് മീഡിയത്തിലെ പേരക്കുട്ടിയാ ഫോൺ എടുത്തത്. അയാൾ ഇംഗ്ലീഷിൽ ചോദിച്ചു, വെയർ ഈസ് യുവർ പപ്പ? കൊച്ചിന്റെ മറുപടി, മൈ പപ്പ ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസ് പിടിച്ചു വന്ന് മരിക്കാൻ പോകുന്നത്. ചില പെണ്ണുങ്ങളെ കാണാം, വയസ്സ് 70, പല്ല് പറഞ്ഞു കൂടി, പവടറിട്ട് നികത്തി, ചുണ്ടിലും കണ്ണിലും ചായവും പൂശി, നടന്നു പോകുന്ന കണ്ടാ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിക്കുട്ടിയാടാ പോണ പോലെ ഒറ്റ പോക്ക്. ഈ സഹോദരിമാരുടെ ഓർമ്മ അത് ചുണ്ടിന്റെയും കണ്ണിന്റെയും നിറമാണെന്ന് ആൾക്കാർ കരുതുമെന്ന്. സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം ചുണ്ടിന്റെയും കണ്ണിന്റെ നിറമല്ല, പെരയുടെ ജലക്കത്തിക്കുന്ന പെയിന്റിന്റെ ഭാഗ്യം ക്രിയ പൂശിതാന്നറിയാം. ചില യുവതികൾ വയസ്സ് 18-ഓ 20 മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടന്നാൽ ആരും ഒന്നുകൂടെ നോക്കും. പക്ഷെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇറുകിയ രസം ധരിച്ച്, ഇല്ലിക്കുറ്റി ബൂട്ടുകുറ്റി പോലെ ഷൂസും ധരിച്ച്, തല മുമ്പോട്ടുന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഏതോ എരുമക്കടാവ് പിണ്ണാക്കം വെള്ളം കുടിക്കാൻ വേണ്ടി LMS അവിടെ നിന്ന് പട്ടത്തേക്ക് നടന്നു പോകുന്ന പോലെ ഒറ്റ നടപ്പ് കാണാം. ഇപ്പൊ കുടുംബത്തിൽ അകത്തെ ഉപേക്ഷിക്കുക, ജഡത്തെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അകത്തെയും ജഡത്തെയും മറന്നാൽ മാത്രം പോരാ, പുറപ്പാട് നടത്തണം. ദൈവം പുറപ്പാട് നടത്തി, അബ്രഹാമിനെ കൂടെ നടത്തിപ്പിച്ചു. ദൈവം പറഞ്ഞ ദിശയിൽ പറഞ്ഞ നേരത്ത് പറഞ്ഞ വഴി അബ്രഹാം പുറപ്പെട്ടു. അച്ഛമ്മയുടെ പുറപ്പാടെന്ന് പറയുന്നത് അധികാരി സ്ഥലമാറ്റം തരുമ്പോൾ അത് അവരുടെ പുറപ്പാട്. ദമ്പതികളുടെ പുറപ്പാടെന്ന് പറയുന്നത് സ്ഥലമാറ്റമല്ല, നിങ്ങൾക്ക് സ്ഥലമാറ്റമില്ലല്ലോ. 3 വർഷം മാത്യു, 2 വർഷം ജോസഫ്, 3 വർഷം തോമസ്, 2 വർഷം ഏലമ്മ, 3 വർഷം ഏലിയാമ്മ, 3.5 വർഷം മറിയാമ്മ. അങ്ങനത്തുള്ള മാറ്റമില്ല. പിന്നെയോ, കല്യാണം കഴിച്ച പുരുഷൻ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. കല്യാണം കഴിച്ച സ്ത്രീ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്, ഉപേക്ഷയും പുറപ്പാടുമാണ്. കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ ഭർത്താവിന്റെ തനി സ്വഭാവം ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ തനി സ്വഭാവം ഭർത്താവിനും അറിയത്തില്ല. കുറെ നാൾ ജീവിക്കുമ്പോഴല്ലേ സ്വഭാവം പിടികിട്ടി.